ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ഹെൽത്തി മാത്രമല്ല, അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കടല. അപ്പോൾ ഈ ഓട്സ് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് കടലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് ഓട്സിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളൊരു റോബസ്റ്റും 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മുട്ടേൻ്റെ അളവ് കൂട്ടണവർക്ക് കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടിയിലേക്ക് ഇനി റോബസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മുട്ട നമ്മൾ 2 എണ്ണം മുഴുവനായിട്ട് എടുക്കുന്നില്ല, 1 മുട്ട മുഴുവനായിട്ടും 1 മുട്ടയുടെ വെള്ളയും കൂടെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, 4 മുട്ടയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ട മുഴുവനായിട്ട് എടുക്കുക, 2 മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ദോശൻ്റെ മാവ് പോലെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് പഴം കടിയാതെ അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ നട്ട്സോ ബദാമോ എന്താണുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, രാത്രി ചോറിന് പകരം കഴിക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പമാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാനൊക്കെ ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാനിതിൽ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ അപ്പം ചുട്ടെടുക്കാനായിട്ട്, കാരണം പെട്ടെന്ന് അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും, ഇത് വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. പഴങ്ങനെ ചെറുതായിട്ട് അവിടെ കിടക്കുന്നുണ്ട്, ചെറിയ ചെറിയ കഷ്ണമായിട്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് അടച്ചു വെക്കാം കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിടാനാവും. അപ്പോൾ നമ്മളൊരു ഭാഗം റെഡി ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. നമ്മളെ മുട്ടയൊക്കെ കൂട്ടിയതുകൊണ്ട് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിൽ നമ്മൾ ഷുഗറൊന്നും ചേർക്കുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ ആ റോബസ്റ്റിൻ്റെ ആ മധുരം ഉള്ളതുകൊണ്ട് നല്ല ഒരു ലൈറ്റ് മധുരം ഉണ്ടാവും. അപ്പം അപ്പം റെഡി ആയിട്ടോ. ഇനി ഒരു ദോശക്കും കൂടെ ഉള്ള മാവ് ബാക്കിയുണ്ട്, അതും കൂടെ ചുട്ടെടുക്കുക. അപ്പോൾ ഫ്ലെയിം കൂടി പോവാതെ നോക്കണം കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അപ്പായതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ തടി ഉറക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ രാവിലെയോ അതേപോലെ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾക്ക് നമുക്ക് എന്താ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കുക, ഇനി ഒന്നും ഒഴിക്കാതെ തന്നെ കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഉണ്ടാക്കി നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഓട്സ് പൊടിച്ച് വെച്ചാൽ മതി.